ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ വാക്കം ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ എന്താണ് വാക്കോ എന്നറിയോ? വാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇല്ലാത്ത ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇല്ലാത്തൊരു സ്പേസ്, ഒരു ഫ്രീ സ്പേസ്, അതാണ് വാക്കോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു സയൻറ്റിഫിക് തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീപ്പെട്ടി, ഒരു തീപ്പെട്ടി, പിന്നെ ഇതുപോലത്തെ ഒരു പ്ലേറ്റ്. ഈ പ്ലേറ്റിന് നടുക്ക് നമ്മളൊരു മെഴുതി നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് പച്ചവെള്ളം. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ ഗ്ലാസ്. ഈ വലിയ ഗ്ലാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ മെഴുതിനെ നമുക്ക് ശരിക്കും മൂടാൻ വേണ്ടി, എന്നാലേ ഹൈറ്റ് മാച്ച് ചെയ്യത്തുള്ളൂ. നമ്മളാദ്യമേ മെഴുതിരി കത്തിക്കണം. മെഴുതിരി കത്തിച്ചു, നമ്മൾ നൈസായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കണം. കുറച്ച് വെള്ളമൊക്കെ താഴെ പോയി, മനസ്സാരമില്ല. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് കൊണ്ട് ഈ മെഴുതിരി മൂടുകയാണ്. അപ്പോൾ എന്താ നടക്കുന്നത് നോക്കാം. ഇവിടെ നോക്കിക്കോ, നമ്മൾ മൂടി. മെഴുതിരി കത്തുന്നുണ്ട്, മെഴുതിരി കത്തുന്നുണ്ട്, മെഴുകുതിരി കെട്ടു. മെഴുകുതിരി കെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഗ്ലാസിൻ്റെ അകത്തോട് വെള്ളം കയറിയതുണ്ടോ? അപ്പോൾ ഇത്രയും അളവിൽ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം കയറി. ഈ വെള്ളം എവിടെ നിന്നാണ് വന്നേ? ആദ്യമേ നമ്മൾ വെച്ചപ്പോൾ ഇങ്ങനെ വെള്ളം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ വെള്ളം റൈസായി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഴുകുതിരി കത്തുന്നതിന് മെഴുകുതിരിക്ക് ഓക്സിജൻ വേണം. ആ ഓക്സിജൻ മെഴുകുതിരി ഈ ഗ്ലാസിൻ്റെ അകത്തുള്ള ഓക്സിജൻ മെഴുകുതിരി ഫുള്ള് കത്തിക്കഴിഞ്ഞപ്പോൾ തീർന്നു. ഓക്സിജൻ ഫുള്ള് തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ വാക്കം ഉണ്ടായി. ആ ഗ്യാപ്പിലോട്ടാണ് ഈ പ്ലേറ്റിൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളം കയറിയത്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഒരു വാക്കം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ഈ മെഴുകുതിരി കത്തിച്ച് ഓക്സിജൻ തീർത്താണ് നമ്മളിതിനകത്ത് വാക്കം ഉണ്ടാക്കിയത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഗ്ലാസ് വൈകി നമുക്ക് എടുത്തു നോക്കാം. ഗ്ലാസ് വൈകി എടുക്കുമ്പോൾ പറയാം, കുറച്ചൊരു പിടുത്തമുണ്ട് കേട്ടോ. ഒരൊച്ച കേട്ടില്ലേ? അവരോട് എയർ തള്ളി കയറിയതിൻ്റെ ഒരു ഒച്ചയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ അറിയാം ഇതിൻ്റെ അകത്ത് സാധാരണ എങ്ങനെയായിരിക്കും. നമ്മൾ ചുമ്മാ വെക്കുമ്പോൾ, ചുമ്മാ വെക്കുമ്പോൾ അറിയാം ഇത്ര അളവിലെ വെള്ളം പൊങ്ങത്തുള്ളൂ. അപ്പോൾ ആ ബാക്കി സ്ഥലത്ത് വെള്ളം കയറങ്ങളും ആ സ്ഥലം വാക്കോ ആയിരുന്നുണ്ട്. മെഴുകുതിരി കത്തി വാക്കോ ഉണ്ടായപ്പോൾ. അപ്പം ഗൈസ്, നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്കും ചെയ്തു.